നമസ്കാരം. കേരളീയർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നാലുമണി പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത്, പഴംപൊരി. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. സോ ഫ്രണ്ട്സ്, ദിസ് ഈസ് അസ്ന ജാസ്മിൻ, വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് പഴംപൊരി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ചേർക്കുന്നത് പഴംപൊരി അത്യാവശ്യം ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള പഴംപൊരിയാണ് അത്യാവശ്യമെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പഴംപൊരിക്ക് അല്പം യെല്ലോ കളർ കിട്ടുന്നതിനായി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് ഈ ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യുന്നതിനായി 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. കട്ടിയൊന്നും പിടിക്കാതെ വളരെ സ്മൂത്ത് പാറ്ററായിട്ട് വേണം യോജിപ്പിച്ചെടുക്കാൻ. ഈ മാവ് അല്പനേരം കൂടുതൽ ഇളക്കി ബീറ്റ് ചെയ്തെടുത്താൽ പഴംപൊരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. വെള്ളം കൂടാനോ കുറയാനോ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പഴം ഇതിൽ മുക്കിയെടുക്കുമ്പോൾ വളരെ കുറച്ച് മാവ് മാത്രമേ പഴത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുകയുള്ളൂ. അതുപോലെ വെള്ളം കുറഞ്ഞു പോയാൽ പഴംപൊരിയിൽ മുഴുവൻ മാവും പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. കൂടുതൽ ഓയിൽ ആവശ്യമായി വരികയും ചെയ്യും. ഇനി പല ഹോട്ടലുകളിലും മറ്റും പഴംപൊരി കുറച്ച് നേരം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം മാത്രമേ പൊരിച്ചെടുക്കാറുള്ളൂ. ചിലരാകട്ടെ ദോശമാവ് ഉപയോഗിച്ച് പുളിപ്പിച്ചെടുക്കാറും ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ആവശ്യമില്ല. നമ്മളൊരു കുറച്ച് നേരം വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്താൽ അത് മതിയാവും. ഇനി പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള പഴം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പഴം എപ്പോഴും നന്നായിട്ട് പഴുത്തതായിരിക്കണം. എന്നാൽ മാത്രമേ പഴംപൊരിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെയോ അല്ലെങ്കിൽ അല്പം കൂടി കറുത്ത കളറുള്ള പഴമോ ആയിരിക്കും നല്ലത്. ഇനി നമുക്ക് പഴം എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്ന് നോക്കാം. പഴം തൊലി കളഞ്ഞ് നീളത്തിലോ വട്ടത്തിലോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണ്. നീളം കൂടിയ പഴമാണെങ്കിൽ നടുവേ മുറിച്ച് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. പഴം മുറിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി പഴംപൊരി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് അല്പം മാവ് എടുത്ത് എണ്ണയിലിട്ട് നോക്കാം. ഇനി ആ മാവ് പൊങ്ങി വന്നാൽ നമുക്ക് മനസ്സിലാവും പഴംപൊരി എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് എന്ന്. ഇനി കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പഴം ഓരോന്ന് എടുത്ത് മാവിൽ മുക്കി എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കുക. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എണ്ണ എപ്പോഴും ഒരു മീഡിയം ചൂടിലായിരിക്കണം. എണ്ണയുടെ ചൂട് കൂടിക്കഴിഞ്ഞാൽ പഴംപൊരിയുടെ പുറം ഭാഗം കരിയുകയും അകം വേവാതിരിക്കുകയും ചെയ്യും. എന്നാൽ എണ്ണയുടെ ചൂട് കുറഞ്ഞിരുന്നാൽ പഴംപൊരി എണ്ണ കൂടുതൽ അബ്സോർബ് ചെയ്ത് എണ്ണ ഓയിലി ആയിട്ട് ഇരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്യണം. ഇനി അല്പനേരത്തിന് ശേഷം കളർ മാറാൻ തുടങ്ങുമ്പോൾ മറിച്ചിട്ട് മറുവശം വേവിച്ച് നന്നായി മുരിഞ്ഞ് കഴിയുമ്പോൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം സ്നാക്കായ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.